Next question ആണ്. Watermark the page as do not copy. Do not copy എന്ന watermark apply ചെയ്യാനുള്ളതാണ്. നോക്കാം. Watermark apply ചെയ്യാൻ വേണ്ടിയിട്ട് page layout tabil നിന്നും watermark എന്ന option select ചെയ്യുക. അവിടെ default ആയിട്ട് confidential ന്റെ diagonal and horizontal, then do not copy diagonal and do not copy horizontal, draft diagonal, horizontal, then sample എന്നിങ്ങനെ ഉള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഡു നോട്ട് കോപ്പി എന്നുള്ളതാണ്. അപ്പോൾ ഡു നോട്ട് കോപ്പി എന്നുള്ള വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡു നോട്ട് കോപ്പി എന്നുള്ള വാട്ടർമാർക്ക്. ഈ വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, പ്രത്യേക ഒരു വ്യക്തിയുടെ ഒരു പ്രോഡക്റ്റിൽ അവരുടെ തന്നെ ക്ലെയിം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള ഒരു ക്ലെയിമിന് വേണ്ടിയിട്ടാണ് ഇത് ഈ വാട്ടർമാർക്ക് ഉൾപ്പെടുത്തുന്നത്. അത് പേഴ്സണൽ ലോഗോ ആണെങ്കിലും കസ്റ്റം വാട്ടർമാർക്ക് ആണെങ്കിലും ഒക്കെ ആ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുന്നത്. ഡു നോട്ട് കോപ്പി എന്നുള്ളത് ഡയഗണലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാ പേജസിലും വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ കളറിലാണ് അത് വന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിനെ അത്, ടെക്സ്റ്റ് വായിക്കുന്നതിന് അതൊരു തടസ്സമാകുന്നില്ല. ഇനി കോൺഫിഡൻഷ്യൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതൊന്ന് നോക്കാം. കോൺഫിഡൻഷ്യൽ ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ടുണ്ട്. സാമ്പിൾ എന്നുള്ളത് കൊടുക്കാം. സാമ്പിൾ എന്നുള്ളത് ഡയഗണലായിട്ട് വന്നിട്ടുണ്ട്. സാമ്പിൾ ഡീഫോൾട്ട് വാട്ടർമാർക്കുകളാണ് ഇതൊക്കെ. ഇനി നമ്മളുടേതായിട്ടുള്ള വാട്ടർമാർക്കുകൾ കിട്ടണമെങ്കിൽ കസ്റ്റം വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. കസ്റ്റം വാട്ടർമാർക്കിൽ ഇവിടെ പിക്ചർ വാട്ടർമാർക്കുണ്ട്. ആ പിക്ചർ വാട്ടർമാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്യണം. പിക്ചർ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. ദെൻ കുറച്ച് ഡിം ആയിരിക്കുന്നതിനാണ് ഈ വാഷ് ഔട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത്ര ക്ലിയർ അല്ലാതെ നമുക്കത് കാണാൻ സാധിക്കും. ആ വാട്ടർമാർക്കായിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ പേജ് ലേഔട്ട്, വാട്ടർമാർക്ക്, കസ്റ്റം വാട്ടർമാർക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഈ വാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ മാറ്റുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട്, അതേസമയം ടെക്സ്റ്റ് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, ടെക്സ്റ്റ് കറക്റ്റായിട്ട് തന്നെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും വാട്ടർമാർക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് കസ്റ്റം വാട്ടർമാർക്കാണ്. അതേപോലെ തന്നെ ഇനി കസ്റ്റം വാട്ടർമാർക്കിൽ തന്നെ ഈ പിക്ചർ അല്ല ടെക്സ്റ്റ് വാട്ടർമാർക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ടെക്സ്റ്റ് വാട്ടർമാർക്ക് കൊടുക്കുന്നതിന് ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ്. ദെൻ ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. VKMPG ദി ആർട്ട് ഓഫ് ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ദെൻ ഫോണ്ട് സ്റ്റൈൽ, ദെൻ സൈസ് ഓട്ടോ തന്നെ ഇരിക്കട്ടെ. ദെൻ കളർ, കളർ നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ദെൻ ഡയഗണൽ തന്നെ മതി, ഹൊറിസോണ്ടൽ വേണ്ട. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും VKMPG ദ ആർട്ട് ഓഫ് ലൈഫ് എന്നുള്ളത് ആ വാട്ടർമാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റം വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്നതിന് റിമൂവ് വാട്ടർമാർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ വാട്ടർമാർക്ക് മാറിയിട്ടുണ്ട്. ദെൻ ഇനി ക്വസ്റ്റനിൽ പറഞ്ഞതുപോലെ തന്നെ ഡു നോട്ട് കോപ്പി എന്നുള്ള വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യാം. ഡു നോട്ട് കോപ്പി, ഇത് ഡയഗണലായിട്ട് തന്നെയുള്ളത് കൊടുക്കാം. ഡു നോട്ട് കോപ്പി. അപ്പോൾ ഇവിടെ ഡയഗണലായിട്ട് ഡു നോട്ട് കോപ്പി എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യുന്നത്.